മാർക്കറ്റ് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം കരുതുന്നു ക്ഷമയുള്ളവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചു വെച്ചാൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ബ്രോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രൂപത്തിലുള്ള കുറച്ച് സ്റ്റോക്കുകളെ പരിചയപ്പെടുത്താം വൺ ബൈ വൺ ആയിട്ട് വലിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഓരോ വീഡിയോയിലും ഓരോ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും ആരാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് എത്രക്കാണ് വാങ്ങിക്കേണ്ടത് എത്രയാണ് ആകുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒരു ഹൃസമായ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഷോർട്ട് ടൈം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാനാണ് ആഗ്രഹിക്കുന്നത് ആർക്കെങ്കിലും ഉപകാരപ്പെടും ഞാനും അതിൽ ക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്നുള്ളതാണ് ഇത് എല്ലാ അർത്ഥത്തിലും ഒന്നുകൂടിയും അണ്ടർലൈൻ ചെയ്തിട്ട് എടുക്കുക കോട്ടിയത് പറയാനുള്ളത് നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്ന ചാനലല്ല മറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ സാധ്യതകളുണ്ട് എന്ന് പലരും പറയുന്നത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയേറ്ററാണ് താല്പര്യമുള്ളവർ തുടരുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം ആറ് ഓഹരികളാണ് നമ്മൾ ഓരോ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെ ആഭ്യന്തര ഓഹരി വിദഗ്ധരായിട്ടുള്ള ഇൻക്രെഡ് ഇക്വിറ്റീസാണ് ഈ ഓഹരികൾ െ കുറിച്ച് ഇനി ഇവരുടെ കാലഘട്ടമാണ് അതുകൊണ്ട് വാങ്ങിച്ചു വെച്ച തിരക്കേടില്ലാത്തൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഈ ഓഹരികൾക്കുള്ളൊരു പ്രത്യേകത ദീർഘകാലം ലോങ് ടൈം പിന്തുണ സപ്പോർട്ടിൽ നിന്ന് പുറത്ത് വരിക അല്ലെങ്കിൽ മൾട്ടി ഇയർ ബ്രേക്കൗട്ട് റീടെസ്റ്റ് നടത്തുക ചെയ്ത ഓഹരികളാണ് വിദഗ്ദ്ധരായിട്ടുള്ള ഈ ഒരു ഇൻക്രെഡ് ഇക്വിറ്റീസ് ആളുകൾ പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് ഇവർ പരിഗണിച്ചിട്ടുള്ള ഒരു ഓഹരി എന്ന് പറയുന്നത് യു പി എൽ ആണ് യു പി എല്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് അവരുദ്ദേശിക്കുന്ന പ്രൈസ് അഞ്ഞൂ ആയിരം രൂപയാണ് ആയിരം രൂപ എന്ന് പറയുമ്പോൾ ഇന്നത്തെ വിലയുടെ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് രൂപ എൺപത്തി അഞ്ച് പൈസയാണ് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ക്ലോസിംഗ് പ്രൈസ് വരുന്നത് ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അഥവാ എഴുപത്തി അഞ്ച് ശതമാനം ഇന്നലെ മെനഞ്ഞാന്ന് ഇന്ന് ഈ പ്രൈസിലാണ് നമ്മൾ കണക്കുകൂട്ടുക അപ്പോൾ ഈ എഴുപത്തി അഞ്ച് ശതമാനം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഇൻക്രൻഡ് ഇക്വിറ്റീസ് റെക്കമെൻഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് പരിഗണിക്കേണ്ടത് ബൈ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ വിലയായിട്ടുള്ള അഞ്ഞൂറ്റി അറുപത്തിയേഴോ അഞ്ഞൂറിൻ്റെ ഇടയിലായിരിക്കണമെന്നാണ് പറയുന്നത് നിലവിൽ വിലയായിട്ടുള്ളത് അഞ്ഞൂറ്റി അറുപത്തി എട്ടാണ് അഞ്ഞൂറിലേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയും കമ്പ അത് ബ്രോക്കറിങ് ബ്രോക്കറേജ് അഥവാ ഇൻക്രെഡ് ഇക്വിറ്റീസ് തള്ളിക്കളയുന്നില്ല വാങ്ങാൻ പറ്റുന്ന ഏറ്റവും സേഫ് സോണായിട്ട് കാണിക്കുന്നത് ഇവർ അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളാരും പോയിട്ട് പുട്ട് ഓപ്ഷൻ വാങ്ങിച്ച് വെക്കരുത് അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പുട്ടൊപ്ഷൻ വാങ്ങിച്ച് വെച്ചാൽ ആയിട്ട് ഐസായിട്ടങ്ങ് തീർന്നു പോകും പൈസ കൈ കിട്ടൂല അപ്പോൾ ഇത് അതിബുദ്ധി കാണിക്കേണ്ട മേഖലയല്ല മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത് ഇനി ഇതിൻ്റെ ഫണ്ടമെൻ്റൽ സൈഡ് എന്താണെന്നുള്ളത് നോക്കാം ഇൻക്രെഡ് ഇക്വിറ്റീസി ഒരു വിഷയം പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു അനലൈസ് നടത്താലോ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാം എങ്ങനെയാണെങ്കിലും ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ടുഡേ അഞ്ഞൂറ്റമ്പത്തി ഒമ്പത് രൂപ ഇരുപത്തഞ്ച് പൈസ വരാണ് ലോ പോയിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ അറുപത് പൈസ വരെ ഹൈയും പോയിട്ടുണ്ട് വൺ ഇയർ ചാർട്ടഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു പി ഐയിൽ നാനൂറ്റി നാൽപ്പത്തിയേഴ് രൂപ എൺപത് പൈസ വരെ താണു പോയിട്ടുണ്ട് ഹൈൻ്റെ നോക്കുകയാണെങ്കിൽ അറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസയാണ് പക്ഷേ ഇവർ പറയുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ചാൽ ആ അഞ്ഞൂറ് രൂപ ലാഭം കിട്ടും അഥവാ നൂറ് ശതമാനം ലാഭം എടുക്കാൻ പറ്റും ഈ ലെവലിൽ വാങ്ങിച്ച എഴുപത്തഞ്ച് ശതമാനം ലാഭം എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ ഓരോരുത്തരുമാണ് കാരണം നമ്മുടേതാണ് ക്യാഷ് ഇനി അടുത്ത ഒരു കാര്യം കൂടി നോക്കാനുള്ളത് ഇതിൻ്റെ ഒരു അനലൈസ് ആണ് അനലൈസ് എസ്റ്റിമേറ്റ് എന്ന് പറയുമ്പം ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുപത്തി രണ്ട് ശതമാനം ആളുകളും ഇത് വാങ്ങിച്ചു വെക്കാൻ തന്നെയാണ് പറയുന്നത് യു പി എൽ സ്റ്റോക്ക് നന്നായിട്ട് കയറും അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി കൂടെ പറയുന്നുണ്ട് ഇരുപത് ശതമാനം അനലിസ്റ്റുകളും ഇരുപത് ശതമാനം അനലിസ്റ്റുകളും ഇത് ഹോൾഡ് ചെയ്താൽ തിരക്കേടില്ല എന്ന് പറയുന്നുണ്ട് കൂട്ടത്തിൽ പറയാതെ പോകാൻ പാടില്ലല്ലോ എട്ട് ശതമാനം ആളുകൾ അനലിസ്റ്റുകൾ അതൊന്ന് സെല്ല് ചെയ്യലായിരിക്കും നന്നാവുക എന്നും പറയുന്നുണ്ട് ഇതിൻ്റെ ഇരുപത്തി അഞ്ച് അനലിസ്റ്റുകളുടെ ടോട്ടലായിട്ടുള്ള ഒരു സമ്മറിയാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ എടുക്കാം എടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ പൈസ ഉള്ളവർ മാത്രമേ ഹോൾഡ് ചെയ്യേണ്ടതുളൂ ഇനി താഴൊക്കഞ്ഞൂറിലേക്ക് പോകുമല്ലോ അപ്പോൾ നമുക്ക് വാങ്ങാമല്ലോ ഇപ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങി വെക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്ത് ചിലപ്പോൾ അപകടമാകും ഇനി ഫണ്ടമെൻ്റൽ നമുക്കറിയാം ഒരു സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻറ്റൽസ് എന്താണ് കഥ പറയുന്നത് നോക്കിയാൽ തന്നെ ഏറെക്കുറെ നമുക്ക് ഒരു ചിത്രം വ്യക്തമാകും പരമ്പരാഗതമായിട്ട് നമ്മൾ മാർക്കറ്റ് ഉള്ളവരാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് നോക്കുമ്പോൾ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് പി ഇ റേഷ്യോ ടി ടി എം ബേസ് നോക്കുകയാണെങ്കിൽ മൈനസ് തേർട്ടി ഫൈവ് പോയിൻറ്റ് സിക്സ് നയൻ ആണ് ഇതിൽ കാണിക്കുന്നത് പി ബി റേഷ്യോ ആണെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് ഫോർ ആണ് ഇൻഡസ്ട്രി പി റേഷ്യോ ആണെങ്കിൽ ഫോ ഫോർട്ടി പോയിൻറ്റ് ഫൈവ് ഫോർ ആണ് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി കിറ്റ് വൺ പോയിൻറ്റ് സീറോ സെവനും കാണിക്കുന്നുണ്ട് ആർ ഒ ഇൻ മൈനസ് ആണ് മൈനസ് ത്രീ പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻറ്റേജ് ആണ് സെവൻ ഫൈവ് ആണ് ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതും മൈനസ് ആയിട്ടാണ് ഫിഫ്റ്റീൻ പോയിൻറ്റ് നയൻ നയൻ ആണ് കാണിക്കുന്നത് ഡിവിഡൻഡ് ഈൽഡ് സീറോ പോയിൻറ്റ് വൺ ി പെർസെൻറ്റേജ് ആണ് ബുക്ക് വാല്യൂ വരുന്നത് മൂന്ന് ത്രീ സെവൻറ്റി പോയിൻ്റ് ടു സെവൻ ആണ് ഫേസ് വാല്യൂ രണ്ടാണ് കാണിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും ഇതിൻ്റെ അവസ്ഥ എന്താണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകിയത് ഇൻക്റക്ട് ക്രെഡിറ്റീസ് ഒക്കെ ഇത് പറയുന്നുണ്ടെങ്കിൽ പോലും റവന്യൂ ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് ഒരു ചാർട്ട് ചാർട്ടെടുത്ത് നോക്കുകയാണ് നിങ്ങൾക്കിത് കാണി കാണുന്നുണ്ടാവും നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഇതിലെന്താ കാണിക്കുന്നത് വെച്ചാൽ റവന്യൂ ബേസ് ചെയ്തിട്ട് ഇയർ ബേസ് ചെയ്തിട്ട് നമ്മൾ റവന്യൂ നോക്കുകയാണെങ്കിൽ അതൊരു സുഖകരമായിട്ടുള്ള എസ്റ്റാ സ്റ്റേബിൾ സ്റ്റേബിൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് കയറിപ്പോകുന്ന ഒരു രീതിക്കാണ് നമ്മൾ ഈ ചാർട്ട് കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി എഴുപത്തിയേഴ് കോടിയാണ് രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പം റവന്യൂ നന്നായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ട് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത് കോടിയും പിന്നെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലേക്ക് വരുമ്പം മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലേക്കും പിന്നീട് ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പം നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഇയർ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പം അമ്പത്തി നാലായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇവരുടെ റവന്യൂ ചാർട്ട് നമ്മളോട് കഥ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടതേ വന്നിട്ടില്ല എന്നാണ് റവന്യൂയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് പറയാം എന്നാൽ എയർ ബേസ് പ്രോഫിറ്റിൻ്റെ ചാർട്ടും നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും ഇവിടെയും അത് നല്ല രീതിക്ക് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് ഇൻക്രഡിക്രറ്റീസ് ഇക്വിറ്റീസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു കഥകൾ നമ്മളും ഒന്ന് മനസ്സിലാക്കണമല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രോഫിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് സാമ്പത്തിക വർഷത്തിൽ നാലായിരത്തി നാനൂറ്റി പതിനാല് കോടി രൂപയും പ്രോഫിറ്റായിട്ട് ഇവർക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല കാരണം ഈ റവന്യൂടെ കാര്യത്തിൽ തന്നെ വന്ന വഴി പിന്നെ തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല ബേക്കൗട്ട് തിരിഞ്ഞു നോക്കേണ്ടതേ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് നെറ്റ് വർത്തിൻ്റെ കാര്യം കൂടി നോക്കാം കമ്പനിയുടെ യു പി എല്ലിൻ്റെ നെറ്റ് വർത്ത് നോക്കുമ്പോഴും അതും എക്സലൻറ്റ് പെർഫോമൻസാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഇതിൻ്റെ പ്രൊമോട്ടറോ ബന്ധപ്പെട്ട ആളോ അല്ല ഞാൻ പക്ഷേ ഇതിൽ വരുന്ന കാര്യം ഒന്ന് കനത്തു പറയുന്നു എന്നേ ഉള്ളൂ രണ്ടായിരത്തി പത്തൊമ്പട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നു പറയും ഫൈവ് ഇയർ കാൽക്കുലേഷനാണ് നമ്മൾ എടുക്കുന്നത് പ രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ നെറ്റ് വർത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ നെറ്റ് വർത്ത് കമ്പനിക്കുണ്ട് അത് ഇൻക്രീസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പം ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയുടെ നെറ്റ് വർത്തായിട്ട് കമ്പനിക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് വരുമ്പോൾ മോശം ഇല്ലാത്ത ഒരു ഇൻക്രി ഇൻക്രിമെൻ്റ് അവിടെ നടന്നിട്ടുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എട്ട് നെക്സ്റ്റ് ലാസ്റ്റ് സാമ്പത്തിക വർഷം ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് അഥവാ റവന്യൂ പ്രോഫിറ്റ് നെറ്റ് വർത്ത് ഈ ദീർഘം നോക്കുമ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറി വന്നിട്ടുള്ള ഒരു ഗ്രാഫാണ് അല്ലെങ്കിൽ ചാർട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം എങ്കിലും നമ്മൾ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടി നോക്കാറുണ്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണെങ്കിൽ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം ഫോറിൻസ് സൂക്ഷിക്കുന്നുണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് പ്രൊമോട്ടേഴ്സ് അഥവാ ഈ കമ്പനിയുടെ ഓണേഴ്സ് അഥവാ നമുക്കറിയാമല്ലോ നമ്മുടെ കമ്പനിക്ക് നമ്മൾക്കൊരു വിശ്വാസം ഉണ്ട് നമ്മൾ തന്നെ കുറേ വാങ്ങിച്ച് കൂട്ടി വെക്കും അതുപോലെ ഇവരുടെ കമ്പനി യു പി എല്ലിൻ്റെ പ്രൊമോട്ടേഴ്സ് ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെ മുപ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് എന്ന് പറയുന്നത് നല്ല ശതമാനം ആണ് അതിൽ യാതൊരു തർക്കവും ഇല്ല അവർ അത്രയും ശതമാനം ഹോൾഡ് ചെയ്യുന്നുണ്ട് അത് റീറ്റെയിൽ ആൻഡ് അതേസ് സൂക്ഷിക്കുന്നത് പതിനഞ്ച് പോയിൻ്റ് മൂന്ന് എട്ടാണ് ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്നത് തിരക്കേടില്ല എന്നുള്ളത് തന്നെയാണ് ഇനി ഏതായിരുന്നാലും മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ടുകാരും അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ സൂക്ഷിക്കുന്നുണ്ട് എട്ട് പോയിൻറ്റ് എട്ട് ആറും അതേപോലെ മ്യൂച്വൽ മ്യൂച്വൽ ഫണ്ടുകാർ ആറ് പോയിൻറ്റ് നാല് ആറ് ശതമാനവും സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാൻ പറ്റുന്നു ഇ എങ്ങനെ എങ്ങനെ പോയാലും തിരക്കേടില്ലാത്ത ഒരു കമ്പനി ആയിട്ട് നമ്മളുടെ ആ ഹിസ്റ്ററി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൈമാറി എന്നേ ഉള്ളൂ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള വീഡിയോസുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക ഓരോന്നിൻ്റെയും ആറ് സ്റ്റോക്കുകളാണ് ഈ കമ്പനി ഇൻക്റയുടെ ഇക്വിറ്റീസ് പരിഗണിച്ചിട്ടുള്ളത് ആറ് സ്റ്റോക്കുകളെക്കുറിച്ചും നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാൻ സാധാരണ പറയാറില്ല എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും ഏതെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്പെടും ഓക്കെ അപ്പം വീണ്ടും കാണാം എല്ലാവർക്കും ഹാവ് ഹാപ്പിനെസ് ഡേ